നമസ്കാരം ഫ്രണ്ട്സ്. ഇനി പറയുന്നത് മുഴുവൻ കേട്ടാൽ ഒരുപക്ഷെ അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ജീവിതത്തിൽ സാഹസത്തിന് തയ്യാറാകണം, വിട്ടുകൊടുക്കരുത്. അഥവാ നീ ജയിച്ചാൽ നീ ആഗ്രഹിച്ചതൊക്കെ കിട്ടും, അഥവാ തോറ്റുപോയാലും കുഴപ്പമില്ല, കാരണം അത് നിന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാകും. ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിതനാവരുത്, ഒരിക്കലും ഒരു കാര്യവും ഓർത്ത് നിരാശനുമാവരുത്. ജീവിതം ഒരു സംഘർഷമാണ്, ഒരിക്കലും നമ്മുടെ ജീവിത രീതി മാറ്റരുത്. നിങ്ങളെ വെറുക്കുന്നവരുടെ മുന്നിൽ എന്നും സന്തോഷത്തോടെ ജീവിക്കൂ, കാരണം നിങ്ങളുടെ സന്തോഷം അവരെ തളർത്തിക്കളയും, അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഒരിക്കലും വിഷമിക്കണ്ട. ചിലരുടെ ജീവിത ലക്ഷ്യം തന്നെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കലാണ്. നിങ്ങളുടെ കയ്യിൽ ശക്തിയും സഹനശക്തിയും ഉണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ചെറിയ മനസ്സുമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. നൊമ്പരപ്പെട്ടിരുന്നവർ ആരും എവിടെയും എത്തിയിട്ടില്ല. സ്വപ്നങ്ങൾ നിന്റെയാണെങ്കിൽ അത് നീ തന്നെ നേടണം. സാഹചര്യം നിനക്ക് അനുകൂലമായിരിക്കണമെന്നില്ല. ആളുകളും ലോകവും നിന്റെ വാക്കൊരിക്കലും വിശ്വസിക്കില്ല. അവർക്കു മുന്നിൽ നീ വിജയിക്കാത്തടത്തോളം കാലം. സ്വന്തം കഴിവിൽ ആർക്കാണോ വിശ്വാസമുള്ളത് അവരാണ് ലക്ഷ്യത്തിലെത്തുന്നത്. ശരിക്കും ഒരാളെ സഹായിക്കണമെന്ന് കരുതിയാൽ വഴികൾ തന്നെ തുറന്നു വരും. കുറച്ച് കുറ്റം പറയലും വേണം. നമുക്ക് ചുറ്റും സ്തുതിപാഠകർ മാത്രമായാൽ നാം ലക്ഷ്യത്തിലെത്താതെ പോകും. ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ ലോകരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മുടെ പ്രവർത്തന രീതിയാണ് മാറ്റേണ്ടത്, ലക്ഷ്യമല്ല. എന്നും ധൈര്യമുള്ളവനായിരിക്കൂ, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. കുറ്റം പറയുന്നവർ നമുക്ക് ചുറ്റുമുണ്ടാകും, അവർ ദൈവത്തെ പോലും വിട്ടിട്ടില്ല. നമ്മൾ സാധാരണ മനുഷ്യരല്ലേ? എനിക്ക് പേടി തോന്നി ദൂരം കണ്ടിട്ട്. എന്നാലും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു, വഴി നോക്കി. പതുക്കെ പതുക്കെ ലക്ഷ്യം എന്നോട് അടുത്തുകൊണ്ടിരുന്നു, എന്റെ ഉത്സാഹവും ധൈര്യവും കണ്ടിട്ട്. നമ്മുടെ ധൈര്യത്തിന്റെ ആവനാഴിയിൽ ആ അമ്പ് റെഡിയാക്കി വെക്കൂ. അഥവാ ജീവിതത്തിൽ തോറ്റുപോയാലും മുന്നോട്ട് പോകാനുള്ള ധൈര്യമെന്ന അമ്പ്. എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിലാണ് പ്രയാസങ്ങൾ വരുന്നത്. മടിയന്മാർ ഒന്നും ചെയ്യാറേയില്ല. ഓർത്തിരിക്കണം, നിന്റെ ഈ മോശം സമയം നിന്റെ വിജയത്തിന്റെ ഒരു പടി മാത്രമാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിക്കും പ്രതിവിധി ഉണ്ടാകും. മണ്ണിൽ വെള്ളമില്ലെങ്കിൽ എന്താ, ഒരു ദിവസം അവിടെ നിന്നും ഉറവപ്പെട്ടു. വിഷാദനാകരുത്, ഈ രാത്രി കണ്ടു പേടിക്കരുത്. ഈ രാത്രിയുടെ ചിറകിൽ നിന്ന് ഒരു പുതിയ പുലരി പിറക്കും. നിന്റെ മഹാലക്ഷ്യത്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിനക്ക് മനസ്സിലാകും നിന്നെ വിട്ടുപോയവർ ജീവിതത്തിൽ എന്നും കരയുന്നുണ്ടാകും. കൈവിട്ടു പോയതിനെ ഓർത്തിരിക്കരുത്, കയ്യിൽ കിട്ടിയത് കളയുകയും വരുത്. ലക്ഷ്യം നേടുന്നത് സമയത്തെയും സാഹചര്യത്തെയും കുറ്റം പറയാത്തവർ മാത്രമായിരിക്കും. ഇന്ന് നിന്നിൽ വിശ്വസിക്കാത്തവർ ഒരു ദിവസം എല്ലാവരോടും പറയുന്നുണ്ടാകും, നിങ്ങൾ ആദ്യമായി എങ്ങനെയാണ് കണ്ടതെന്ന്. വീഴ്ചയിൽ നിന്ന് നടക്കാൻ പഠിച്ചവനെ വീഴ്ത്തുക അത്ര എളുപ്പമല്ല. വിശ്വസിച്ചാൽ ചുറ്റും സന്തോഷം മാത്രമാണ്, ഇല്ലെങ്കിൽ ദുഃഖമല്ലാതെ ഒന്നുമില്ല. ചിരിക്കൂ ഒരു കുട്ടിയെപ്പോലെ, ജീവിക്കൂ ഒരു രാജാവിനെ പോലെ. എന്താണോ നിങ്ങളെ വെല്ലുവിളിക്കുന്നത് അതാണ് നിങ്ങളെ മാറ്റുന്നതും. താങ്കളുടെ പ്രായം എത്ര എന്നുള്ളതിൽ ഒരു കാര്യവുമില്ല. ഒരു വിലയുമില്ലാത്തവർ സ്വയം പുകഴ്ത്തുമ്പോൾ അവിടെ എന്നും നിശബ്ദത പാലിക്കുക. നിങ്ങൾ കരുതുന്നതിനപ്പുറത്താണ് എന്റെ വ്യക്തിത്വം. ആരാണോ എന്റെ വില മനസ്സിലാക്കുന്നത് ഞാൻ അവർക്ക് വേണ്ടിയാണ്. മുഖം ക്രീം കൊണ്ടല്ല തിളങ്ങുക, അത് നിന്റെ സാമർഥ്യം കൊണ്ടാണ് തിളങ്ങേണ്ടത്. ഓരോ മനുഷ്യരും അവരുടെ നാവിന് പുറകിൽ ഒളിച്ചിരിക്കുന്നു. അവരെ മനസ്സിലാക്കണമെങ്കിൽ അവരെ സംസാരിക്കാൻ അനുവദിക്കൂ. ജീവിതം സരളമല്ല ആകേണ്ടത്, സ്വയം ശക്തിശാലിയാകുകയാണ് വേണ്ടത്. ശരിയായ സമയം ഒരിക്കലും വരില്ല, വന്ന സമയത്തെ ശരിയാക്കുകയാണ് വേണ്ടത്. ഒരു കണ്ണാടിയാണ് ഈ ജീവിതം. നീ ചിരിച്ചാൽ അതും ചിരിക്കും. ജയിക്കുന്നവൻ മാത്രമല്ല, എവിടെയാണ് തോൽക്കേണ്ടതെന്ന് അറിയുന്നവനും വിജയിയാണ്. നമ്മൾ ഉറച്ചു നിന്നാൽ പ്രതികൂല സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാകും. ജീവിതത്തിൽ തിളങ്ങണമെങ്കിൽ സ്വർണം പോലെ ഉരുകണം. ഒരിക്കൽ ലോകം നോക്കി ചിരിച്ചവരാണ് ഈ ലോകത്തിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. ദിവസേനയുള്ള ചെറിയ വിജയങ്ങൾ നിങ്ങളെ വലിയ ലക്ഷ്യത്തിലെത്തിക്കും. ഈ സമയം നിങ്ങളുടെയാണ്. വേണമെങ്കിൽ ഇത് സ്വർണമാക്കാം, അല്ലെങ്കിൽ ഉറങ്ങിത്തീർക്കാം. ആയിരം ദുഃഖങ്ങൾ എന്നെ തളർത്തില്ല, കാരണം എനിക്ക് പുഞ്ചിരിച്ചാണ് ശീലം. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ എത്ര ദൃഢനിശ്ചയമുള്ളവരാകുന്നുവോ ജീവിതം അത്രയും സരളമായിരിക്കും. എത്ര അലംഭാവം കാണിക്കുമോ ജീവിതം അത്രയും ദുഷ്കരവുമായിരിക്കും. സ്വന്തം വിജയത്തിനു വേണ്ടി അത്രയും പരിശ്രമിക്കൂ. മറ്റുള്ളവരുടെ കുറവ് കാണാൻ സമയം കിട്ടാതിരിക്കട്ടെ. ഭാഗ്യം കൂടെയില്ല എന്ന് തോന്നിയാൽ ഉറപ്പിച്ചോ, പരിശ്രമത്തിൽ കുറവുണ്ട്. നല്ല മനുഷ്യരും നല്ല പുസ്തകവും പെട്ടെന്ന് മനസ്സിലാവില്ല, വീണ്ടും വീണ്ടും പഠിക്കേണ്ടി വരും. ലക്ഷ്യവും വഴികളും കഠിനമാണ്, അതുപോലെ എന്റെ ധൈര്യവും അചഞ്ചലമാണ്. എനിക്ക് നേടിയേ മതിയാകും. പ്രിയ സുഹൃത്തെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാവുമെന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ.